കൂട്ടുകാരെ, മികച്ച വിളവ് ലഭിക്കുവാൻ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ അനിവാര്യമാണെന്ന് നമുക്കറിയാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന വിധമാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത്. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. മാവിന്റെ നടീൽ വസ്തുക്കളാണ് ദൃശ്യങ്ങളിൽ നാം കാണുന്നത്. ഏതാനും മാവിൻ തൈകൾ നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തുവാൻ നാം തീരുമാനിച്ചു എന്നിരിക്കട്ടെ. കേടൊന്നും കൂടാതെ വേഗത്തിൽ വളർന്നു വരാൻ ഇതിൽ ഏത് നടീൽ വസ്തുവാണ് കൂടുതൽ അനുയോജ്യമെന്ന് നിങ്ങൾക്ക് പറയാമോ? വിത്ത് നടുമ്പോൾ ഒരുപക്ഷെ അത് മുളച്ചില്ലെന്ന് വന്നേക്കാം അല്ലേ? മുളച്ചാൽ തന്നെ വളർന്നു വരാൻ കൂടുതൽ ദിവസങ്ങൾ വേണം. ചെറിയ മുള ആയിരിക്കുമ്പോൾ കീടബാധയും മറ്റ് ചെറുജീവികളുടെ ആക്രമണവും ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. വിത്ത് മണ്ണിൽ പാകി തൈ പറിച്ചു നടുമ്പോൾ വേര് പൊട്ടിപ്പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. വേര് മണ്ണിൽ പിടിച്ചു വളരുന്നതുവരെ സസ്യത്തിന് ജീവിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല, അത് വാടിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. ഏതാനും ചട്ടികളിലോ പാക്കറ്റുകളിലോ മണ്ണ് പ്രത്യേകം തയ്യാറാക്കി നിറയ്ക്കുക. ചാണകപ്പൊടി, ചകിരിച്ചോറ്, വെണ്ണീർ എല്ലാം കൂട്ടിച്ചേർത്ത് ചട്ടിയിൽ നിറയ്ക്കാം. ഇത്തരം ചട്ടികളിൽ വിത്തു നടുന്നു. മികച്ച രീതിയിൽ വളർന്നു വന്നത് നടീൽ വസ്തുവായി എടുക്കാം. മണ്ണിൽ കുഴിയെടുത്ത ശേഷം ചട്ടി നീക്കം ചെയ്ത് ചട്ടിയിലെ അല്ലെങ്കിൽ പാക്കറ്റിലെ മണ്ണോടുകൂടി കുഴിയിൽ ഇറക്കി വെച്ച് നടുന്നു. നട്ടതിന് ശേഷം ഒരു ട്രീ ഗാർഡ് സ്ഥാപിക്കാം. പിന്നീട് നല്ല പരിചരണവും നൽകിയാൽ നന്നായി വളർന്നു വരും. നല്ല രുചിയും നിറവും മണവുമൊക്കെയുള്ള പേരയ്ക്ക നിങ്ങൾക്കിഷ്ടമല്ലേ? ഇത്തരത്തിലുള്ള ഒരു പേരക്കയുടെ വിത്ത് നട്ടാൽ ഇതേ ഗുണമുള്ള കായ്ഫലം തന്നെ നമുക്ക് ലഭിക്കുമോ? ചെടി വളർന്ന് കായുണ്ടാകുമ്പോൾ ഗുണസവിശേഷതയിൽ മാറ്റമുണ്ടെങ്കിൽ നാം എന്തു ചെയ്യും അല്ലേ? മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള തൈ നട്ടു വളർത്തുവാൻ നാം എന്തു ചെയ്യണം? മാതൃസസ്യത്തിന്റെ നല്ലൊരു കമ്പ് തന്നെ ഒരു തൈയാക്കി വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലേ? പതിവെക്കൽ അഥവാ ലെയറിംഗ് എന്നൊരു രീതിയാണ് കർഷകർ ഇതിനായി ചെയ്യുന്നത്. എന്താണ് പതിവെക്കൽ? മാതൃസസ്യത്തിന്റെ ശാഖകളിൽ തന്നെ വേരുകൾ ഉൽപ്പാദിപ്പിച്ച് ആ ഭാഗം വേർപെടുത്തി മറ്റൊരു പ്രത്യേക ചെടിയാക്കി വളർത്തുന്ന രീതിയാണ് പതിവെക്കൽ. ചെടികളുടെ സവിശേഷതകൾക്കനുസരിച്ച് പല രീതിയിലുള്ള പതിവെക്കൽ സ്വീകരിക്കാവുന്നതാണ്. ചില പതിവെക്കൽ രീതികൾ നമുക്ക് പരിചയപ്പെടാം. വായുവിൽ പതിവെക്കൽ. പേര, കശുമാവ്, കടപ്ലാവ്, ചെറുനാരകം, വടുകപ്പുളി നാരകം, ചാമ്പ, ചെറി, ഞാവൽ, മാതളം, സബർജെല്ലി, നെല്ലി മുതലായ ഫലവൃക്ഷങ്ങളിൽ എയർ ലെയറിംഗ് അനുയോജ്യമാണ്. ഗുണമേന്മയുള്ള ചെടിയിൽ അല്പം ചെരിഞ്ഞ് മുകളിലേക്ക് നേരെ വളരുന്ന കമ്പ് തിരഞ്ഞെടുക്കണം. കമ്പുകൾ 6 മാസം മുതൽ 1 വർഷം വരെ മൂപ്പുള്ളതും പച്ച നിറം മാറി ചാരനിറം വന്നിട്ടുള്ളതുമായിരിക്കണം. കമ്പിൽ 1 മുട്ടിന് 0.5 സെന്റിമീറ്റർ താഴെ 1.5 മുതൽ 3 സെന്റിമീറ്റർ വരെ വീതിയിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് തടി മുറിയാതെ തൊലി വളയമായി നീക്കം ചെയ്യണം. ഈ ഭാഗം 10 മുതൽ 12 സെന്റിമീറ്റർ നീളത്തിൽ അറക്കപ്പൊടി, ചകിരിച്ചോറ്, ചാണകപ്പൊടി, പായൽ എന്നിവ ചേർത്ത് നനവോടുകൂടി പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അഗ്രങ്ങൾ ചണനൂലുകൊണ്ട് കെട്ടണം. ധാരാളം വേരുകൾ ഉണ്ടായി പോളിത്തീൻ കടലാസിന്റെ ഉൾഭാഗം നിറയും. ആ സമയത്ത് പതികൾ മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്താം. ഇവ പോളിത്തീൻ കവർ നീക്കി കൂടയിൽ നട്ട് തണലത്ത് വെച്ച് 1 മാസത്തോളം നനച്ച് വളർത്തണം. പുതിയ വേരും കിളിർപ്പും വന്നാൽ ഇവയെ മാറ്റി നടാം. നിലനിരപ്പിൽ പതിവെക്കൽ. മരത്തിന്റെ താഴ്ന്നു വളരുന്ന ചെറിയ കമ്പുകൾ നിലനിരപ്പിലേക്ക് താഴ്ത്തി മണ്ണിട്ട് മൂടി വേര് പിടിപ്പിക്കുന്ന രീതിയാണ് ഇത്. കൂന പതിവെക്കൽ. ഒരു ചെടി തറനിരപ്പിൽ വെച്ച് മുറിച്ചു മാറ്റുന്നു. മുറിച്ച കുറ്റിയിൽ നിന്ന് പുതിയതായി കിളിർപ്പുകൾ വളരുന്നു. ഇതിന്റെ ചുവടുഭാഗം മറയത്തക്ക വിധം കൂന പോലെ മണ്ണിട്ട് മൂടുന്നു. കിളിർപ്പുകൾക്ക് ധാരാളം വേരുകൾ ഉണ്ടാകുന്നു. പിന്നീട് അവയെ വേർപെടുത്തി തൈകളാക്കി നടുന്നു. നെല്ലി, പ്ലാവ്, ആഞ്ഞിലി മുതലായവയിൽ ഈ മാർഗം ഉപയോഗിക്കാം. നാഗപ്പതിവെക്കൽ.
വള്ളിച്ചെടികൾ പതിവെക്കുന്നതിന് യോജിച്ച മാർഗമാണ് ഇത്. നീളമുള്ള ഒരു ശാഖ മണ്ണിലേക്ക് വളച്ചു വെച്ച് അതിന്റെ പല ഭാഗങ്ങൾ ഇടവിട്ട് മണ്ണിട്ട് മൂടുന്നു. നടീൽ വസ്തുക്കൾ തയ്യാറാക്കുവാൻ പതിവെക്കൽ അഥവാ ലെയറിംഗ് എന്ന രീതി സ്വീകരിക്കുന്നത് കൊണ്ടുള്ള ചില ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. മിക്ക ചെടികളും പതിവെച്ച് വളർത്തിയെടുക്കുവാൻ കഴിയും. മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെ ലഭ്യമാകും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇവയെല്ലാം പതിവെക്കലിന്റെ ഗുണങ്ങളാണ്. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാക്കുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. സസ്യത്തിന്റെ വലിപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിന് രോഗബാധയുണ്ടെങ്കിൽ പുതിയ ചെടികളെയും അത് ബാധിക്കും. സസ്യത്തിന് തായ്വേര് പടലം ഉണ്ടായിരിക്കുകയില്ല എന്നതിനാൽ കാറ്റത്ത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പതിവെക്കൽ വഴി ഏതാനും നടീൽ വസ്തുക്കൾ നമുക്കും തയ്യാറാക്കി അവ നട്ടുവളർത്താം. അവയെ നിരീക്ഷിക്കുകയും ചെയ്യുമല്ലോ. ഒരു ദീർഘകാല നിരീക്ഷണമാണ് ആവശ്യം. ഏവർക്കും നന്ദി.